ഹായ് ഫ്രണ്ട്സ്, ജേണി ഓഫ് ജെയ്സന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടൂറിസ്റ്റ് മേഖലകളെല്ലാം ഓപ്പൺ ആയതുകൊണ്ട് ആളുകളെല്ലാം പോയി യാത്ര പോകുന്ന തിരക്കിലാണ്. അതുകൊണ്ട് ഞങ്ങളും ചെറിയൊരു യാത്ര പോവുകയാണ്. ഇടുക്കി ജില്ലയിലെ മൂന്നാറിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. പുലർച്ചെ 3 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പോൾ സമയം 4 മണിയായി. കോഴിക്കോട് നിന്ന് മൂന്നാറിലേക്ക് 270 കിലോമീറ്റർ ദൂരമുണ്ട്. 8 മണിക്കൂറോളം യാത്ര ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ എത്താൻ പറ്റുകയുള്ളൂ. കോഴിക്കോട് കൊടുങ്ങല്ലൂർ പെരുമ്പാവൂർ അടിമാലി വഴിയാണ് നമ്മൾ മൂന്നാറിലേക്ക് പോകുന്നത്. മൂന്നാറിലെയും ഇടുക്കിയിലെയും മനോഹരമായ പല കാഴ്ചകളുമാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായും കാണുകയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. കൂടാതെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ജേണി ഓഫ് ജെയ്സന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പോകുന്ന വഴിക്ക് അടിമാലിക്കും നേരമംഗലത്തിനും ഇടയിൽ റോഡരികിൽ നടന്ന ഈ വെള്ളച്ചാട്ടമാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം. 7 തട്ടുകളിലായി പാറപ്പുറത്തുകൂടി ഒഴുകിവരുന്ന ഈ മനോഹരമായ കാഴ്ച കാണാൻ നിരവധി ആളുകൾ ഇവിടെ വാഹനം തട്ടി കാണാറുണ്ട്. ഇപ്പോൾ പതുക്കെ ഇങ്ങനെ ഒഴുകുന്ന ഈ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി കാണാൻ മഴക്കാലമോ അത് കഴിഞ്ഞോ വരുന്നാൽ മാത്രമേ നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ. ദീർഘനേരം നമ്മൾ യാത്ര ചെയ്തു വരുമ്പോൾ നമുക്കിവിടെ വിശ്രമിക്കുകയും ചെയ്യാം. ഇവിടെ ഒരുപാട് ചെറുകിട കച്ചവടക്കാർ പലവിധ സാധനങ്ങളിൽ നിൽക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് യാത്ര തുടങ്ങാം. കേരളത്തിലെ നമ്പർ 1 ടൂറിസ്റ്റ് കേന്ദ്രമായ മൂന്നാറിനെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനത്തുനിന്നും വിദേശത്തുനിന്നും നിരവധി സഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട്. തെക്കിൻ്റെ കാശ്മീറിന് വിശേഷിപ്പിക്കുന്ന മൂന്നാറിനെ ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം ഇവിടുത്തെ കാലാവസ്ഥയാണ്. മിക്കവാറും സമയങ്ങളിൽ മഞ്ഞും തണുപ്പും കോടയും കൊണ്ട് നിറഞ്ഞതാണ് മൂന്നാർ. തേയിലത്തോട്ടങ്ങളാണ് മൂന്നാറിൻ്റെ മറ്റൊരു പ്രത്യേകത. കുന്നുപോലെ മലകൾ പോലെയും നിരവധി തേയിലത്തോട്ടങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. തേയിലത്തോട്ടങ്ങൾ കൂടാതെ ഒട്ടനവധി പലവിധ കൃഷികളും ഇവിടെ നടക്കുന്നുണ്ട്. പ്രകൃതിയും മലകളെയും ഇഷ്ടമുള്ളവർക്ക് വേറിട്ടൊരു അനുഭവമായിരിക്കും മൂന്നാർ. പ്രധാനമായും നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ആളുകൾ കൂടുതൽ ഇവിടെ എത്താറുള്ളത്. ആ മാസങ്ങളിൽ ഇവിടുത്തെ കാലാവസ്ഥയാണ് അതിന് കാരണം. നിങ്ങൾ മൂന്നാറിൽ വരികയാണെങ്കിൽ കുറഞ്ഞത് 2 ദിവസങ്ങളിൽ ഇവിടെ താമസിച്ച് സമയമെടുത്ത് ഓരോ സ്ഥലങ്ങളിൽ പോയാൽ മാത്രമേ നിങ്ങൾക്ക് മൂന്നാറിൻ്റെ ഭംഗി ശരിക്കും ആസ്വദിക്കാൻ കഴിയൂ.
അങ്ങനെ നമ്മൾ മൂന്നാർ എത്തി. മൂന്നാർ ടൗണിലേക്ക് എത്താൻ പോകുന്നേ ഉള്ളൂ. ആദ്യം നമുക്ക് ഭക്ഷണം കഴിക്കണം. അതിനുവേണ്ടി നല്ലൊരു റെസ്റ്റോറൻറ്റ് നോക്കി ഭക്ഷണം കഴിച്ച് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നമുക്ക് വീഡിയോയിലേക്ക് വീണ്ടും കിടക്കാം. മൂന്നാറിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ രാജമലയിലെ ഇരവികുളം നാഷണൽ പാർക്കിലേക്കാണ് ഞങ്ങൾ ആദ്യം പോയത്. പക്ഷേ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴും സമയം കഴിഞ്ഞതുപോലും ഫലത്ത് പ്രവേശിക്കാനായില്ല. മൂന്നാറിലെത്തിയാൽ ആദ്യമായി ആളുകൾ എത്തുന്നത് ഇവിടേക്കാണ്. കാരണം ഇവിടെയാണ് വരയാടുകളുള്ളത്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 4 വരെയാണ് ഇവിടുത്തെ പ്രവേശന സമയം. 200 രൂപയാണ് ഇവിടുത്തെ എൻട്രൻസ് ഫീ വാങ്ങുന്നത്. എടുത്തതിന് ശേഷം അവരുടെ വാഹനം വരികയും അതിൽ കയറി 4 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് അവിടെ എത്താം. അവിടെ എത്തിയതിന് ശേഷം നമുക്ക് 1 കിലോമീറ്ററും അവിടെ എല്ലാം ചുറ്റി കറങ്ങി നടന്ന് എല്ലാ സ്ഥലങ്ങളും കാണാം. വരയാടുകൾ മേയുന്നതും കുന്നും മലയും തേയിലത്തോട്ടങ്ങും ഒക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും. ഇവിടെ അകത്തേക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് അടുത്ത സ്ഥലമായ മാട്ടുപ്പെട്ടി ഡാമിലേക്ക് പോവുകയാണ്. മാട്ടുപ്പെട്ടി ഡാമിലേക്കുള്ള യാത്രയിൽ നമ്മൾ ആദ്യം കാണുന്നത് ഈ ഒരു തേയിലത്തോട്ടമാണ്. വളരെ മനോഹരമായ ഈ തേയിലത്തോട്ടത്തിൻ്റെ മുമ്പിലൂടെ പോകുന്നു നമുക്ക് ഇവിടെ വാഹനം നിർത്താതെ പോകാൻ തോന്നില്ല. മൂന്നാറിലെ പകുതിയിലധികം ഭാഗവും തേയിലത്തോട്ടം ആണെങ്കിലും ചില സ്ഥലങ്ങളിലെ തേയിലത്തോട്ടങ്ങളും വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത്രത്തോളം മനോഹരമാണ്. തേയിലത്തോട്ടത്തിൻ്റെ അടുത്ത് വെച്ച് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം കൂടിയാണ് ഇത്. മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ഭാഗമായ ഒരു തടാകമാണിത്. ഡാമിൻ്റെ അവിടെ വണ്ടി നിർത്താൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് മുൻപോട്ട് മാറി ഞങ്ങൾ ഇവിടെ വണ്ടി നിർത്തും. ഇവിടെ നിന്ന് നോക്കുമ്പോൾ വളരെ നല്ലൊരു വ്യൂ തന്നെ തടാകത്തിന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ് എക്കോ പോയിന്റ്. മൂന്നാറിൽ വരുന്ന മിക്കവാറും ആളുകൾ ഇവിടെ സഞ്ചരിക്കാതെ പോകാറില്ല. ഈ പച്ച തടാകവും പച്ച വിരിച്ചു നിൽക്കുന്ന മരങ്ങളും വളരെ മനോഹരമായ കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് എന്ത് ശബ്ദമുണ്ടെങ്കിലും അപ്പുറത്തുനിന്ന് അത് അതുപോലെ കേൾക്കുന്നത് കൊണ്ടാണ് ഏത് സ്ഥലത്തിന് എക്കോ പോയിന്റ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഒരു പെഡൽ ബോട്ട് സർവീസും കൊട്ടവഞ്ചി സർവീസും ഉണ്ട്. അതിൽ കയറി നമുക്ക് യാത്ര ചെയ്യുകയും ചെയ്യാം. അങ്ങനെ മൂന്നാറിലെ ഒരുവിധം കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ സമയം 8 മണിയായി. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ഇടുക്കിയിലേക്കാണ്. ഇന്ന് അവിടെയാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് ഇടുക്കിയിൽ കുറച്ച് സ്ഥലങ്ങളെല്ലാം കറങ്ങിയതിന് ശേഷം തമിഴ്നാട്ടിലെ കമ്പത്ത് പോകണം. അവിടെ ഒരു മുന്തിരിത്തോട്ടങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പോൾ അടുത്ത ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം അടുത്ത വീഡിയോയിലാണ് വരുന്നത്. അപ്പം എല്ലാവരും വീഡിയോ അടുത്ത് കാണുക. ഓക്കെ, ബൈ.